പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഭാരത മഹാരാജ്യത്തിൻ്റെ പ്രജകളായി വസിക്കുന്ന എല്ലാ ശ്രേഷ്ഠ സഹോദരി സഹോദരങ്ങളുമേ, എല്ലാവർക്കും വന്ദനം. 28-ാം തീയതി, മെയ് മാസം 28-ാം തീയതി പുതിയ ഭാരതത്തിൻ്റെ പ്രധാന മുഖമുദ്രയായ പുതിയ പാർലമെൻ്റ് കെട്ടിടം നമ്മുടെ അനിഷേധ്യ നേതാവായ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി അവരുകൾ ഉദ്ഘാടനം ചെയ്തത് എല്ലാവരുടെയും മനസ്സിൽ വളരെ പുതുമയോടെ ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നു എന്ന് എനിക്കറിയാം. പല സംഭവ വികാസങ്ങളെപ്പറ്റിയും സ്വന്തമായി അഭിപ്രായം പ്രകടിപ്പിക്കുന്ന അല്ലെങ്കിൽ പൊതുവായി പങ്കിടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ എന്തുകൊണ്ടാണ് വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഈ സംഭവത്തെപ്പറ്റി ഇന്നുവരെയും മൗനം പാലിക്കുന്നത് എന്ന പ്രശ്നം എന്ന ചോദ്യം ന്യായമായും നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട് എന്ന് എനിക്കറിയാം. ഞാൻ ഇതുവരെ ഇതിനെപ്പറ്റി പരാമർശിക്കാതിരുന്നത് മറ്റുള്ളവർക്ക് പറയാനുള്ളതെല്ലാം പറയട്ടെ, അതിനുശേഷം എന്തെങ്കിലും പറയേണ്ട ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇതിനെപ്പറ്റി പരാമർശിക്കാം എന്ന് ധരിച്ചതുകൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചത് കൊണ്ടാണ്. അതുകൊണ്ടിപ്പോൾ രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കിടേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നുന്നത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പലരും ഇതിനെപ്പറ്റി ജനായത്ത സംസ്കാരത്തിൻ്റെ ബുദ്ധിയിൽ ഒതുങ്ങാത്ത ഒരു സംഭവ വികാസമായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. മറ്റൊരു വിഭാഗം ഇത് ന്യായമായി ഇങ്ങനെ സംഭവിക്കേണ്ടതാണ്, ഇത് ഭാരതത്തിൻ്റെ അഭിമാനമാണ്, ഇങ്ങനെ മാത്രമേ ഇത് ചെയ്യാമായിരുന്നുള്ളൂ എന്ന്. അപ്പോൾ രണ്ട് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ. ഞാൻ ഈ രണ്ടിനോട് യോജിക്കുന്നയാളല്ല. അയോജിപ്പ് മനസ്സിലാക്കുന്നതിന് വേണ്ടി ആമുഖമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയേണ്ട ആവശ്യം. ഷെങ്കോൽ, തമിഴിൽ ചെങ്കോൽ എന്ന്, മലയാളത്തിൽ ചെങ്കോലെന്ന് പറയാം. നമുക്കറിയാം ചെങ്കോലും കിരീടവുമൊക്കെ രാജാവിൻ്റെ അധികാരത്തെ സൂചിപ്പിക്കുന്ന പ്രതീകങ്ങളാണ്. ഇതറിയാത്ത ആരുമില്ല. ചെങ്കോലും അല്ലെങ്കിൽ ഷെങ്കോലും ജനായത്ത ഭരണരീതിയുമായി പുലബന്ധം പോലുമില്ല. ഈ ചെങ്കോലം നിലനിന്നത്, അത് പരക്കെ പ്രസ്താവിച്ചു കഴിഞ്ഞ കാര്യമാണ്, കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, രാജഭരണം നടന്ന ഒരു യുഗത്തിൻ്റെ സംഭാവനയാണ് ഈ ചെങ്കോൽ. അത് വളരെ മനഃപൂർവ്വമായി തിരഞ്ഞെടുത്ത ഒരു പ്രതീകമാണ് എന്നത് വളരെ സ്പഷ്ടമാണ്. ഇതുകൊണ്ട് നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? രാജഭരണരീതിയും ജനായത്ത ഭരണരീതിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ജനായത്ത ഭരണരീതിയിൽ ഭരിക്കുന്ന ആളുകൾ ഭരിക്കുവാനുള്ള അവരുടെ അവകാശത്തെ പ്രാപിക്കുന്നത് ജനങ്ങളിൽ നിന്നാണ്. ജനത ജനാർദ്ദൻ എന്ന് പ്രൈം മിനിസ്റ്റർ മോദി പറയുന്ന ഒരു 100 തവണ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഇതറിയാം. എന്നാൽ അങ്ങനെ ജനങ്ങളിൽ നിന്ന് അധികാരം പ്രാപിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, ജനങ്ങളോട് ഉത്തരം പറയേണ്ടി വരും. ഭരിക്കുന്നയാളിൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്യാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ടായിരിക്കും. അത് ജനായത്ത രീതിയുടെ അനിവാര്യമായൊരു സ്വഭാവമാണ്. അത് അത്ര സ്വീകാര്യമാകണമെന്നില്ല. നമുക്കറിയാം ഒട്ടുമുക്കാലും ജനായത്ത ഭരണരീതി നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ പൗരന്മാരുടെ അവകാശം വോട്ടിടാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. വോട്ടിട്ട് കഴിഞ്ഞാൽ പൗരൻ പൗരനല്ല, പൗരൻ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് തന്നെ മഷിയിട്ട് നോക്കണം. അങ്ങനെയാണ് അത് ഭാരതത്തിലും അങ്ങനെ ആയിരുന്നു, കഴിഞ്ഞ 75 വർഷവും അങ്ങനെ തന്നെയായിരുന്നു. വോട്ട് കുത്താൻ വേണ്ടി അല്ലെങ്കിൽ ഇപ്പോൾ ബട്ടൺ EVMൻ്റെ ബട്ടൺ മുക്ക് അമർത്തുക, ഇതിനപ്പുറത്ത് ഒരവകാശവും നമുക്കാർക്കും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഏതായാലും താത്വികമായിട്ട് ജനതയുടെ സമ്മതത്തോടെ അധികാരം ഏറ്റെടുക്കുന്ന ഒരു ഭരണാധിപൻ ജനങ്ങളോട് ഉത്തരം പറയാൻ കടമയുള്ളവനാണ്. ഇതാണ് ജനായത്ത ഭരണത്തിൻ്റെ ഒരു പ്രത്യേകമായ ഒരു ആശയം. എന്നാൽ നാം ഈ രാജകീയ ഭരണത്തിലൊക്കെ നോക്കുമ്പോൾ, രാജഭാഷയിലേക്ക് നോക്കുമ്പോൾ,
ജനങ്ങളിൽ നിന്നല്ല ഒരു രാജാവും അധികാരം കൈപ്പറ്റുന്നത്, അത് ദൈവത്തിൽ നിന്നാണ്. അതുകൊണ്ട് രാജാവിനെ വഴിക്കുന്നത് പുരോഹിതനായിരിക്കും. പുരോഹിതനാരാണ്? ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ്. നാം അതാണ് ഇവിടെ കണ്ടത്. ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ അനേകം പുരോഹിതന്മാരുടെ മുമ്പിൽ കുമ്പിടുകയും സാഷ്ടാംഗം വേണ്ടി നമസ്കരിക്കുകയും അവർ പറയുന്നതൊക്കെ അതുപോലെ ചെയ്യുകയും പുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് ഈ അധികാരത്തിൻ്റെ ചിഹ്നം ഏറ്റെടുക്കുകയും അതിനുശേഷം ഒരു രാജാവ് എന്ന പോലെ പോയി അത് പുതിയ പാർലമെൻറ്റ് ലോക്സഭയുടെ ഹാളിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നതാണ് നാം കണ്ടത്. അപ്പോൾ ഇത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജനായത്ത ഭരണരീതിയെ, അതിൻ്റെ വിവിധമായ മുഖങ്ങളെ എല്ലാം ചുരുക്കി ഒതുക്കിയിട്ട്, ഭരണമെന്ന് പറഞ്ഞാൽ അധികാരം മാത്രമാണ് എന്ന ഒരു ധാരണ ഉണ്ടാക്കി വെക്കുകയാണ്. നാം ഒരു പ്രതീകം തിരഞ്ഞെടുക്കുമ്പോൾ ആ പ്രതീകത്തിൽ കൂടെ ഒരു പ്രത്യേകമായ ആശയം ജനത്തോട് പങ്കിടുന്നുണ്ട്. ഇപ്പോൾ ക്രിസ്ത്യാനികൾ കുരിശ് എന്ന് പറയുന്നു. കുരിശൊരാശയമാണ്, ഒരു വസ്തുവല്ല. അത് മെത്രാനും അറിയത്തില്ല, പുരോഹിതനും അറിയത്തില്ല, വിശ്വാസിക്കും അറിയത്തില്ല. ഒരാഭരണം പോലെ കൊണ്ടു നടക്കുകയാണ്. കുരിശൊരാശയമാണ്. ഏത് പ്രതീകവും ഒരാശയത്തെ വിളിച്ചറിയിക്കുന്നതാണ്. അപ്പോൾ ഈ ശംഖോൽ എന്ന് പറയുമ്പോൾ അതൊരു വാളാണ്. അതിൻ്റെ മുകളിൽ ഏതോ ഒരു ബിംബം കൂടെയുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എന്നാലതൊരു വാളാണ്. ഈ വാള് അധികാരത്തെ സൂചിപ്പിക്കുന്നു. ആരുടെ അധികാരം? ഭരിക്കുന്നവൻ്റെ മാത്രം അധികാരം. ഈ അധികാരത്തിൽ ജനങ്ങൾക്ക് പങ്കില്ല എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. എന്നാൽ ഒരു ജനായത്ത രീതിയുടെ അധികാരത്തിൻ്റെ ഉറവിടം വാളല്ല, ഭരണഘടനയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഇലക്ഷനിൽ ജയിച്ച ശേഷം പ്രൈം മിനിസ്റ്റർ മോദി പറഞ്ഞൊരു കാര്യം, എൻ്റെ ബൈബിളും എൻ്റെ ഗീതയും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. യഥാർത്ഥത്തിൽ അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇങ്ങനെയൊരു ചടങ്ങ് വിഭാവന ചെയ്യാൻ പോലും അദ്ദേഹം അനുവദിക്കുമായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ കൂടെ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുള്ള പ്രസ്താവനകളെ വസ്തുനിഷ്ഠ മനസ്സിലാക്കാൻ നമുക്കൊരു ഒരവസരം ലഭിച്ചിരിക്കുന്നു എന്ന് മാത്രം ഹൃസ്വമായി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുകയാണ്. സമയത്തിൻ്റെ പരിമിതി അധികമായി ഉള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ വളരെ വ്യക്തമായൊരു സൂചന ഇതാ ഭാരതത്തിലെ എല്ലാ ജനത്തിനും നൽകിയിരിക്കുന്നു. ഇനിമേൽ നിയമമല്ല, അധികാരമാണ് പ്രാധാന്യമർഹിക്കുന്നത്. ഈ അധികാരത്തെ ചോദ്യം ചെയ്യുന്നവർ പ്രത്യേകം സൂക്ഷിച്ചു കൊള്ളണം. അതിൻ്റെ സൂചകമായിട്ട് 27-28 തന്നെ ഡൽഹിയിൽ നമ്മുടെ റെസ്ലേഴ്സ്, ഗുസ്തിക്കാർ നടത്തുന്ന സമരത്തിൽ പങ്കെടുത്തവരെ എപ്രകാരം ഡൽഹി പോലീസ് കൈകാര്യം ചെയ്തു എന്ന് മാത്രം നോക്കിയാൽ മതി. ഭാരതത്തിന് അഭിമാനം കൊണ്ടുവന്നു, ഭാരതത്തിൻ്റെ പതാക വിദേശ മുന്നിൽ പറപ്പിച്ചു, നമ്മുടെ അഭിമാന ഭാജനമാണെന്നൊക്കെ കുട്ടിഘോഷിക്കപ്പെട്ട പ്രത്യേകിച്ച് പെൺ അത്ലീറ്റ്സ്, വിമൻ അത്ലീറ്റ്സ്, അവരുടെ അവസ്ഥ നിങ്ങൾ നോക്കിക്കൊള്ളൂ. ഇനിമേൽ അധികാരത്തെ ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമുണ്ടാകുകയില്ല. അതാണ് ഈ ഒരു ചടങ്ങിൽ കൂടെ ഏറ്റവും പ്രധാനമായി രാജ്യത്തിന് ആകമാനം ലഭിച്ചിരിക്കുന്ന ദൂത് എന്ന് ഞാൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. ഇനിയുള്ള സംഭവങ്ങൾ നിങ്ങൾ വീക്ഷിച്ചാൽ നിങ്ങൾക്കിത് ബോധ്യമായി തീരും. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ ചെങ്കോൽ അല്ലെങ്കിൽ ഈ ചെങ്കോൽ എന്തിനു പ്രതീകമാകുന്നുവോ അത് അതിനൊരു മനഃശാസ്ത്രമുണ്ട്. എന്താണ്? അധികാരത്തെ ദൈവമായി കാണുന്ന ഒരു മനഃശാസ്ത്രം. ഞാൻ വളരെ താഴ്മയോട് നിങ്ങളോട് പറയട്ടെ, ചോദിക്കട്ടെ, ഈ ചെങ്കോൽ കയ്യിൽ പിടിക്കാൻ താല്പര്യമില്ലാത്ത എത്ര പേരുണ്ട്? ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ മോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ചെങ്കോൽ പിടിച്ചാൽ അതിന് ന്യായമുണ്ട്. കാരണം അദ്ദേഹം 140 കോടി ആളുകളുടെ അനിഷേധ്യ നേതാവാണ്. ജനായത്ത രീതിയിൽ അത് പാടില്ല. മറ്റൊരു വിഷയമാണ്, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. മോദിയെയും നമ്മുടെ ഇടയിലുള്ള മെത്രാന്മാരെയും നിങ്ങൾ ശ്രദ്ധിക്കുക. ഭാരതത്തിലെ എല്ലാ മെത്രാന്മാരെയും അരച്ച് കലക്കി ഒരു മെത്രാനായി അവതരിപ്പിച്ചാൽ കിട്ടുന്ന ആ പരിണിത ഫലം
മോദിയുടെ ചെരുപ്പെടുക്കാൻ യോഗ്യതയുള്ളവരായിരിക്കില്ല ഉള്ളതായിരിക്കില്ല. നമ്മുടെ മെത്രാൻമാരുടെ എത്രയോ എത്രയോ മുൻപിലാണ് നരേന്ദ്രമോദി. ഇത് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. ഞാൻ മോദിയുടെ അനുയായിയല്ലെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. സത്യം പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ്. വെറും ചൂത്തകളായ ആളുകളാണ് മത നേതാക്കന്മാരെ. ഞാൻ മറ്റു മതങ്ങളെപ്പറ്റിയല്ല പറയുന്നത്, നമ്മുടെ മതത്തെ ക്രിസ്തു മതത്തെപ്പറ്റി മാത്രമാണ് പറയുന്നത്. എനിക്ക് മറ്റുള്ള മതത്തെപ്പറ്റി പരാമർശിക്കേണ്ട ചുമതലയില്ല. മെത്രാന്മാരെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നെഞ്ചുകുറിപ്പിച്ച് നടക്കുന്ന ആളുകൾ ക്രിസ്ത്യാനികളുടെ ഇടയിലെ സാധാരണ ആളുകളുടെ കഴിവ് പോലും ഇല്ലാത്തവരും അത്ര പോലും ആത്മാഭിമാനമില്ലാത്തവരും സത്യസന്ധതയില്ലാത്തവരുമാണ് എന്ന് പ്രത്യേകിച്ചൊന്നും എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെയുള്ള ആളുകളും ചെങ്കോൽ പിടിച്ചാണ് നടക്കുന്നത്. നിങ്ങൾക്കറിയാമോ, ഇവരെല്ലാം അധികാരത്തിൻ്റെ കസേരയിൽ സിംഹാസനത്തിലിരിക്കുന്നു. അവർ കിരീടം ചൂടിയിരിക്കുന്നു. അവർ ചെങ്കോൽ പിടിച്ചിരിക്കുന്നു. കയ്യിലിരിക്കുന്ന വടി ഏതാണെന്ന് ചോദിച്ചാൽ ആടിനെ മേയ്ക്കുന്ന വടിയാണെന്ന് പറയും. അത്രമാത്രം കള്ളം പറയാൻ യാതൊരു മടിയുമില്ലാത്ത ആൾ. ഈ ആടിനെ മേയ്ക്കാനുള്ള വടി ഇങ്ങനെയാണോ ഉണ്ടാക്കിയിരിക്കുന്നത്? അതിനെന്താ സ്വർണം പൂശിയിരിക്കുന്നത്? ചിലരുടെ അമ്മയുടെ തനി സ്വർണം കൊണ്ടാണ് ഉണ്ടാക്കുക. ഏതെങ്കിലും ഒരാട്ടിടേൻ്റെ കയ്യിലിങ്ങനൊരു വടി നിങ്ങൾ കണ്ടിട്ടുണ്ട്? ആട്ടിടേൻ വടി കൊണ്ട് നടക്കുന്നത് ആടിനെ ചെന്നായിൽ നിന്ന് സംരക്ഷിക്കാനാണ്. ഇവരെന്ത് ആരെ എന്തിനു സംരക്ഷിക്കാനാണ് കൊണ്ടു നടക്കുന്നത്? ഇത് അധികാരത്തിൻ്റെ ചെങ്കോല് മാത്രമാണ്. അത് പറയാൻ തക്ക സത്യസന്ധത ഇല്ലാത്തതുകൊണ്ടാണ്. മോദിക്ക് സത്യസന്ധതയുണ്ട്. അദ്ദേഹത്തിന് ഇനി അഭിനയിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഭരണം പിടിച്ചിറക്കി കഴിഞ്ഞു. ഇനി ഒരിക്കലും ഭരണം തൻ്റെ കയ്യിൽ നിന്ന് ഉതറിപ്പോകയില്ല എന്ന 100% നിശ്ചയമുള്ളത് കൊണ്ടാണ് മോദി ഇത് ചെയ്തത്. അത് അതിനോട് ഞാൻ യോജിക്കുകയാണ്. അതാണ് സത്യം. സത്യം വെളിയിൽ വരട്ടെ. ഇതിനോടനുബന്ധിച്ച് നിങ്ങളൊരു കാര്യം പറയാം. ഭാരതത്തിൽ ഇപ്രകാരം ഒരു സംഭവം നടന്നു എന്നതിനെപ്പറ്റി എനിക്ക് യാതൊരു അത്ഭുതവുമില്ല. എൻ്റെ അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ ഇത് നടക്കാൻ 74 വർഷം എടുത്തല്ലോ എന്നതാണ് എൻ്റെ അത്ഭുതം. കാരണം ഞാൻ പറഞ്ഞുതരാം. ജനായത്ത രീതിയുടെ പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ന്യൂനത എന്താണ്? ഭൂരിപക്ഷം ആളുകളുടെ അഭിപ്രായം അല്ലേ. ഈ ഭൂരിപക്ഷത്തിന് എന്ത് വികാരമാണുള്ളത്? എന്ത് തിരിച്ചറിവാണുള്ളത്? 2400 വർഷങ്ങൾക്ക് മുൻപ് പ്ലേറ്റോ തൻ്റെ റിപ്പബ്ലിക് എന്ന് പറയുന്ന അതിപ്രസിദ്ധമായ പുസ്തകം എഴുതുമ്പോൾ അതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, നമുക്ക് വിഭാവനം ചെയ്യാവുന്ന ഭരണരീതിയിൽ ഏറ്റവും അപകടകരമായ ഭരണരീതി ജനായത്ത രീതിയാണെന്ന് അദ്ദേഹം എഴുതി വച്ചിട്ടുണ്ട്. പിന്നെ പല കാരണങ്ങൾ പറയുന്നുണ്ട്. സമയത്തിൻ്റെ പരിധി കൊണ്ട് ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നത്. അപ്പോൾ നമ്മൾ ജനായത്ത രീതി അംഗീകരിക്കുന്നു. എന്താണ് 50.001% വോട്ടുണ്ടെങ്കിൽ ഭരിക്കാം. ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് 38% ഉണ്ടെങ്കിൽ ഭരിക്കാം. അതെന്താണ്? നമ്പരാണ്, അക്കം, അക്കത്തിൻ്റെ തൂക്കം അല്ലേ. അതാണ് ജനായത്ത രീതിയെ നയിക്കുന്ന ഏക ഘടകമെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്ത് 82% ഹിന്ദുക്കളാണ്. ഈ രാജ്യത്ത് മതേതര രാഷ്ട്രീയ സംസ്കാരം ഇന്നു വരെ നിലനിൽക്കാൻ ഏക ഘടകം ഹിന്ദുക്കളാണ്. അവരാണ് വർഗീയതയെ ചെറുത്ത് നിർത്തിയത്. അവരാണ് മതേതര ജനായത്ത രീതിയെ സംരക്ഷിക്കാനായി ഇന്നു വരെയും ശ്രമിച്ചിട്ടുള്ളത്. ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന ക്രിസ്തീയ സമൂഹമോ മറ്റ് പ്രധാനപ്പെട്ട ന്യൂന സമുദായമായ മുസ്ലിങ്ങളോ ജനായത്ത രീതിയെ ഒരു കാലത്തും അംഗീകരിച്ചിട്ടില്ല. വ്യക്തിപരമായി അംഗീകരിച്ച ഞാൻ ഒരു മതത്തിൻ്റെ സംവിധാനത്തെ പറ്റിയാണ് പറയുന്നത്. ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായി ചോദിക്കട്ടെ, ജനായത്ത രീതിയിൽ അടങ്ങിയിരിക്കേണ്ട അടിസ്ഥാന തത്വങ്ങളെ, അതായത് നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിൾ വെച്ച് നോക്കുമ്പോൾ നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, 4 മൂല്യങ്ങളാണ് എടുത്തു പറയുന്നത്. ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രറ്റേണിറ്റി. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഈ 4 ആദർശങ്ങളെയും സ്വീകരിക്കുന്ന ഏതെങ്കിലും ഒരു മെത്രാനെ നിങ്ങൾക്ക് കാണിച്ചു തരാമോ? നിങ്ങൾക്ക് കാണിച്ചു തരാമോ? ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇവരെല്ലാം രാജാക്കന്മാരാണ്. അവർ ചെങ്കോൽ പിടിച്ച് നിൽക്കുകയാണ്. അവിടെ ചെങ്കോലിൻ്റെ ശകലം, അതിൻ്റെ ആകൃതിക്ക് വ്യത്യാസമുണ്ട്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അവിടെ മനസ്സിലിരിക്കുന്ന ചെങ്കോലിൻ്റെ ആകൃതി ഞാൻ കണ്ടിട്ടുണ്ട്, അനുഭവിച്ചറിഞ്ഞിട്ടുമുണ്ട്.
അപ്പോൾ അധികാരം, നിഷേധ്യമായ അധികാരം കൈപ്പറ്റിയ മോദിയെ പോലെയുള്ളൊരു വ്യക്തിക്ക് ഈ നാടിനെ അടക്കി ഭരിക്കുകയും അതുകൊണ്ട് ഒരുപക്ഷേ നാടിന് നന്മ വരികയും എന്ന് അദ്ദേഹം ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നുണ്ടായിരിക്കും. നാം എങ്ങനെയാണ് അറിയുന്നത്? ഞാൻ അദ്ദേഹത്തെ ന്യായീകരിച്ച് സംസാരിക്കുന്നതല്ല. കാരണം ജനായത്ത രീതിയിൽ കൂടെ മുൻപോട്ട് പോകുവാൻ വളരെ പ്രയാസമാണ് എന്ന് അദ്ദേഹം അറിഞ്ഞ വ്യക്തിയാണ്. അത് എന്തുകൊണ്ടാണ് നമ്മുടെ ഒരൊറ്റ സഭയിൽ പോലും ജനായത്തപരമായ ഒരു പ്രസ്ഥാനവുമില്ലാത്തത്? ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വ്യക്തികൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം നൽകാറുണ്ടോ? സ്ഥലപ്പത്തിരിക്കുന്ന അല്ലെങ്കിൽ ബിഷപ്പന്മാരെന്ന് മെത്രാന്മാരെന്നൊക്കെ പറയുന്ന ആളുകളോട് ചോദ്യം ചോദിക്കാനൊക്കെ ഒക്കുമോ? അവരുടെ ഇംഗിതത്തിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ ഒന്ന് മാറി ചവിട്ടാനൊക്കുമോ? ഈ സഭയുടെ സ്വത്ത് പൊതുസ്വത്താണെന്നും അത് കൈകാര്യം ചെയ്യുന്ന രീതിയിൽ സുതാര്യതയുണ്ട് വേണമെന്ന് പറഞ്ഞാൽ മെത്രാൻ അന്ന് നിന്നെ അടിച്ച് പുറത്താക്കും. രാഷ്ട്രീയത്തിൽ പിന്നെയും നമുക്ക് സ്വാഭിമാനത്തിന് മാർജിനുണ്ട്, കുറച്ചുകൂടെ നമുക്ക് സ്വാതന്ത്ര്യത്തിന് ഇടമുണ്ട്. മതത്തിൻ്റെ മേഖലയിൽ വരുമ്പോൾ അടിമകളായി നിൽക്കുന്നവർക്ക് മാത്രമേ അവിടെ നിലനിൽപ്പുള്ളൂ, പ്രവേശനമുള്ളൂ. എൻ്റെ അനുഭവമാണ്. ശെങ്കോല് സ്വപ്നം കണ്ടിരിക്കുന്ന ആളുകൾ മാത്രമാണ് കുപ്പായം ഇട്ടുകൊണ്ട് നടക്കുന്നത്. പാതിരിക്ക് അത്രയും സ്കോപ്പില്ലാത്തതുകൊണ്ട് അവൻ മെത്രാൻ്റെ മുമ്പിൽ ഓച്ചാനം ചെയ്യിക്കുന്നു. പക്ഷേ ഓരോ സഭയുടെയും ഓരോ കോൺഗ്രിഗേഷൻ്റെയും കാര്യത്തിൽ വരുമ്പോൾ പാതിരിയുടെ ചെങ്കോലും വെളിയിൽ വരും. അത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഇത് മനുഷ്യൻ്റെ പൊതുവായ മനഃശാസ്ത്രമായിരിക്കെ ഇത് വ്യാപകമായി പ്രവൃത്തി പഥത്തിൽ കൊണ്ടുവരാൻ, പ്രാവർത്തികമാക്കുവാൻ കഴിവുള്ളൊരു വ്യക്തി നരേന്ദ്രമോദി. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഉണ്ടായിരുന്ന ജനായത്ത രീതിയെ അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് ചെങ്കോലിൻ്റെ ഒരു രാഷ്ട്രീയമായ മീമാംസ പ്രവർത്തന രീതി അത് കൊണ്ടുവരുന്നതാണ് എൻ്റെ അധികാരത്തിൻ്റെ മോദിക്ക് ഏറ്റവും അധികം ഉചിതം എന്ന് തീരുമാനിച്ച് അപ്രകാരം മുൻപോട്ട് വരികയും ഭീമമായൊരു പ്രവർത്തനത്തിൽ കൂടെ അത് സാധിക്കുകയും ചെയ്തപ്പോൾ അതിനെ വിമർശിക്കാൻ ഞാൻ ആളല്ല. കാരണം ഞാൻ പറ്റി നിൽക്കുന്ന ഈ വിശ്വാസ സമൂഹവും ചെങ്കോലോ കിരീടം കൊണ്ട് മാത്രമാണ് നിൽക്കുന്നത്. ഈ ചെങ്കോലും കിരീടവും വിട്ട് ഒരു ചെവിട്ടടി മുൻപോട്ട് പോകുവാൻ ക്രിസ്തു സമൂഹത്തിന് കഴിഞ്ഞ ക്രിസ്തു സമൂഹം എന്ന് പറഞ്ഞാൽ തെറ്റാണ്, ക്രിസ്ത്യാനി സമൂഹത്തിന്, മെത്രാൻ സമൂഹത്തിന്, ഈ മെത്രാൻ എന്താ മത അനുയായികൾക്ക് കഴിഞ്ഞിട്ടില്ല, കഴിയുകയുമില്ല. ചരിത്രം അവസാനിക്കുന്നത് പോലെ ഈ പടുകുഴിയിൽ കിടക്കും. എന്നിട്ടാണ് മോദി അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. മെത്രാനേക്കാൾ മോദി കുറേ കൂടെ സത്യസന്ധനാണ്. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്താണ് നമ്മുടെ ഒരൊറ്റ മെത്രാനും വാദറോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? തുറക്കാനൊക്കത്തില്ല. കാരണം അവരൊക്കെ മറയ്ക്ക് പുറകിൽ ഇരുന്നു കൊണ്ട് മോദിയെ യഥാർത്ഥത്തിൽ ആരാധിക്കുന്നവരാണ്. നമോ 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 എന്ന് പറയുന്നവരാണ്. സംശയിക്കേണ്ട. കാരണം ഞങ്ങൾക്കും കൂടെ മോദിയെ അനുകരിക്കാൻ ഒത്തിരുന്നെങ്കിൽ എന്ന് മാത്രം കാംക്ഷിക്കുന്നവരാണ് ഈ മെത്രാൻ. അവർക്ക് ഒരവസരം കൊടുത്താൽ അവർ ഈ ഭാരതം മുഴുവനും അവരുടെ സഭയാക്കി മാറ്റിക്കളയും. ഒരു ഉദാഹരണം പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഒരു 10-30-35 വർഷങ്ങൾക്ക് മുൻപ് ഭാരതത്തിൽ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ, ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ, മാർത്തോമാർ ചർച്ച്, ഇത് മൂന്നും കൂടെ ചേർന്ന് ഒരു വിശാലമായ ചർച്ച് ഓഫ് ഇന്ത്യ എന്ന ഒരു പുതിയ സഭ ഉണ്ടാക്കാം എന്ന ഒരു ചിന്ത ഉദിച്ചു. അതിന് ചർച്ച് കൺസിലിയർ മൂവ്മെൻ്റ് എന്നാണ് പേര് കൊടുത്തത്. ഇതിനെപ്പറ്റി എനിക്ക് വലിയ പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു, എനിക്കതുകൊണ്ട് വ്യക്തമായിട്ട് അറിയാം. ഇത് വളരെ നല്ല ആശയമായിരുന്നു, നടക്കേണ്ടതായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് നടക്കാതെ പോയെന്നറിയാമോ? ഒരൊറ്റ കാര്യത്തിലാണ്. ഇത് നടപ്പാക്കിക്കഴിഞ്ഞാൽ ഈ മെത്രാൻമാരുടെ ചെങ്കോലിന് എന്ന് പറ്റും. ഇപ്പോൾ ചെങ്കോല് പിടിച്ചിരിക്കുന്ന പല ബിഷപ്പ് മാർത്തോമാ സഭയുടെ പരമാധികാരി, മാർത്തോമാ സഭയുടെ മോദി, CSSP യുടെ പരമാധികാരി, CSSP യുടെ മോദി, ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയുടെ പരമാധികാരി, ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയുടെ നരേന്ദ്രമോദി, ഈ മൂന്ന് ക്രിസ്ത്യൻ നരേന്ദ്രമോദികളുടെയും ചെങ്കോലിലൂടെ പോകും. ഈ ഒറ്റ പ്രശ്നത്തിലാണ് തകർന്നു പോയത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ചെങ്കോലിനെ മാത്രം സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന, എന്നാൽ അത് വെളിയിൽ പറയാൻ ധൈര്യമില്ലാത്ത, നട്ടലില്ലാത്ത ചില മണ്ഡൂഹങ്ങളാണ് ഈ മെത്രാന്മാർ. അവരെങ്ങനെ വാതുറക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത്? സാധ്യമല്ല. അതുകൊണ്ട് ഭാരതത്തിൽ മെയ് 28-ാം തീയതി നടന്നത്
നടക്കേണ്ട സംഭവം നടക്കേണ്ട വിധത്തിൽ തന്നെയാണ്. ഇതല്ലാതെ ഇതിനപ്പുറമോ ഇപ്പുറമോ നാം ഒന്നും അർഹിക്കുന്നില്ല. കാരണം നമ്മുടെ സ്വഭാവവും നമ്മുടെ സംസ്കാരവും നമ്മുടെ സന്മാർഗബോധവും നമ്മുടെ ആത്മീയമായ നിലവാരവും ഇത് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും പുതിയ ഭാരതത്തിലേക്ക് സഹർഷം സ്വാഗതം അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്.